പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾക്കു ശേഷം അതിർത്തിയിൽ സൈനിക പരിശീലനവുമായി ചൈന രംഗത്ത്. 3488 കിലോമീറ്റർ നീളമുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ പരിശീലന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുകയാണ്. മോട്ടോർ ഫയറിംഗ്, ഗ്രനേഡ് ലോബിംഗ്, അതിർത്തിയോട് അടുത്തുള്ള വെടിവെപ്പ് പരിശീലനങ്ങൾ മാത്രമല്ല, രണ്ട് സൈന്യങ്ങളും നേർക്കുനേർ കണ്ടുമുട്ടിയതായും ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നുണ്ട്. നേരത്തെ ദുർഘടമായിരുന്ന ഭൂപ്രദേശമായ ഇവിടേക്ക് മുമ്പത്തേക്കാൾ വേഗത്തിൽ സൈന്യത്തെ വിന്യസിക്കാൻ ചൈനയ്ക്ക് സാധിക്കുമെന്ന് തെളിയിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ഇതാണ് ഇന്ത്യ ചൈന അതിർത്തിയിലെ സൈനിക പരിശീലനം കൊണ്ട് ഇന്ത്യയുമായി ആശയവിനിമയം നടത്തുന്നതെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഡോക്ലാം അതിർത്തി തർക്കത്തിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യവും ചൈനീസ് സൈന്യവും നേർക്കുനേർ വരുന്നത്. റോഡ് നിർമ്മാണത്തിൽ അടുത്ത കാലത്ത് നടത്തി വന്ന നീക്കങ്ങളാണ് ഇന്ത്യൻ അതിർത്തികളിലേക്ക് ചൈനീസ് സൈന്യത്തെ അടുപ്പിച്ചത്. ഇതോടെ ചൈനീസ് സൈന്യത്തിന് എളുപ്പത്തിൽ ഇന്ത്യ ചൈന അതിർത്തിയായ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിംഗിലേക്ക് എത്താനും സാധിക്കുന്നു. 2018 400 ചൈനീസ് പരിശീലന പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2018-19 ഇത് ഇതിനകം 450 ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുമതല നിർവഹിക്കാൻ കഴിയാത്ത സൈനികർക്ക് ആദ്യമായി ശിക്ഷകൾ നൽകുന്ന തരത്തിലുള്ള 2 പുതിയ പരിശീലന മോഡുകൾ ചൈനീസ് സൈന്യം അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും തമ്മിലുള്ള ഉച്ചകോടിയിലൂടെ ഇരു രാഷ്ട്രങ്ങളും ചരിത്രപരമായ ബന്ധമാണ് പുതുക്കിയത്. 2 ഇന്ത്യ സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് മഹാബലിപുരത്ത് എത്തിയിരുന്നു. അർജുന തപസ സ്മാരകത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിരുന്നു. മോദി ഷീ ജിൻ പിങ് അനൌദ്യോഗിക ഉച്ചകോടിയിൽ ജമ്മുകാശ്മീർ വിഷയം കൂടിക്കാഴ്ചയിൽ ചർച്ചയാകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.